സോ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ കോൺട്രവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഇപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് കുറച്ചുകൂടി കൂടുതൽ അഡൾട്ട് കണ്ടന്റും കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ സെക്സ്, LGBT കമ്മ്യൂണിറ്റി, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് സംസാരിക്കാൻ പോകുന്നുണ്ട്. സോ നിങ്ങൾ ഒരു അണ്ടർ ഏജ് ആണ്, നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിങ്ങനെ പെട്ടെന്ന് ഒഫൻഡഡ് ആവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ കാണരുത്. ഇതിനകത്ത് ഫുള്ളി ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ളൊരു കാര്യങ്ങളായിരിക്കും നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. സോ എല്ലാ കൂട്ടുകാർക്കും വെക്സ് എൻ്റർടൈൻമെൻ്റ് ലേക്ക് ഒരിക്കൽ കുറിച്ച് പോകാം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യം ഞാൻ നിങ്ങൾക്കൊരു സമ്മറി തരാം. അതായത് എന്തൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, റീസെന്റ് നമ്മൾ മാർവലിലെ ഏറ്റവും മോസ്റ്റ് അംബീഷ്യസ് ഫിലിമായിട്ടുള്ള എറ്റേണൽസ് ഫിലിം ഇറങ്ങിയ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഫിലിമിനകത്ത് രണ്ട് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് രണ്ടല്ല, സത്യം പറഞ്ഞാൽ മൂന്ന് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള ആദ്യത്തെ കാര്യം തന്നെയായിരുന്നു ഒരു സെക്സ് സീൻ. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള ഒരു ഫിലിംസ് നിങ്ങൾ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അതിനകത്ത് സെക്സ് സീൻ കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയും സെക്സ് സീൻ കാണിക്കുന്ന ഒരു മോശം കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അത് നമുക്ക് സംസാരിക്കാം. രണ്ടാമത്തെ കാര്യം, LGBT കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫിലിം LGBT കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു ഡിസ്ഗ്രേസ് ആണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചിട്ടുള്ളൊരു കാര്യം അത് LGBT കമ്മ്യൂണിറ്റിക്ക് പോലും ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഈ ഫിലിമിൻ്റെ റേറ്റിംഗ് PG-13 ആയിരുന്നു. PG-13 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേറ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ഫിലിം സ്യൂട്ടബിൾ ആയിരിക്കില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെ 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ഫിലിം കാണാൻ കഴിയും. മോർ ലൈക്ക് എല്ലാ ഡിസ്നിയുടെയും മാർവലിൻ്റെയും ഒരു നിങ്ങളൊരു ഫാമിലി ഫിലിംസ് ഒക്കെ നോക്കിയാൽ അതെല്ലാം PG-13 റേറ്റിംഗിലാണ് വരാറ്. പക്ഷേ നമ്മൾ DC ഫിലിംസ്, അതായത് സാക്ക് സ്നൈഡറിൻ്റെ ജസ്റ്റിസ് ലീഗ് ഒക്കെ നോക്കിയാൽ അത് R-rated ഫിലിംസ് ആണ്. R-rated എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. അതായത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേയധികം രീതിയിലുള്ള അഡൾട്ട് കണ്ടന്റ്, ബ്ലഡ് ആൻഡ് ഗോർ, വയലൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളും R-rated ഫിലിമിൽ കാണിക്കാം. പക്ഷേ ഇത് PG-13 എന്ന് പറഞ്ഞൊരു ഫാമിലി ഓറിയൻറ്റഡ് ഫിലിം എന്നാണ് അതിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. പക്ഷെ എറ്റേണൽസ് അങ്ങനെ ഒരു ഫിലിമാണോ എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി അല്ല. മാർവൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ ഭൂരിഭാഗം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള സൂപ്പർ ഹീറോ ഫിലിംസ് കാണുന്നത് മൊത്തം കുട്ടികൾ മാത്രമാണ്. ആ ഒരു സമയത്ത് ഈ ഒരു PG-13 റേറ്റിംഗ് ഇട്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു സെക്സ് സീനും അത് കൂടാതെ തന്നെ LGBT കണ്ടന്റ്സും കാര്യങ്ങളെല്ലാം കാണിച്ചത് അത് പക്ക തെണ്ടിത്തരം മാത്രമാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഒരു സെക്സ് സീൻ ഒരു ഫിലിമിൽ കാണിക്കുന്നത് ഇത്രയും മോശം കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു R-rated ഫിലിമാണെങ്കിൽ എന്താണെങ്കിലും അതിനകത്ത് വയലൻസ്, സെക്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അത് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ്. സോ അങ്ങനത്തെ ഫിലിംസ് അത് കാണിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്സ് സീന് എന്തെങ്കിലും ഒരു പെർപ്പസ് ഉണ്ടെങ്കിൽ അതും കാണിക്കാവുന്ന തന്നെയാണ്. ഇതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ടെർമിനേറ്റർ. കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടെർമിനേറ്റർ ഫിലിമിനകത്ത് ഒരു സെക്സ് സീനുണ്ട് സാറാ കോണറിനെയും, അത് കൂടാതെ തന്നെ കൈൽ റീസിൻ്റെ ഒരു സെക്സ് സീനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നാ മാത്രമേ ജോൺ കോണർ ഉണ്ടാകുന്ന നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ കഴിയുള്ളൂ. ഓക്കെ, സോ അവിടെ ഒരു പെർപ്പസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി എറ്റേണൽസിലേക്ക് നമ്മൾ നോക്കിയാൽ എറ്റേണൽസ് ചെയ്ത വലിയൊരു തെണ്ടിത്തരമാണ്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി എന്താണ് PG-13 റേറ്റിംഗ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ആ ഒരു PG-13 റേറ്റിംഗ് കൊടുത്തിട്ട് ഈ ഒരു ഫിലിമിനകത്ത് ഈ ഒരു സെക്സ് സീൻ കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. അതായത് കാണിക്കാൻ തന്നെ പാടില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു. എന്നിരുന്നാൽ തന്നെ അവർ നമ്മളെ സെർസിയുടെയും അത് കൂടാതെ നിക്കാർസിൻ്റെയും ആ ഒരു സെക്സ് സീൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര എക്സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു സെക്സ് സീൻ ഒന്നും അല്ല. എന്നിരുന്നാൽ തന്നെ ഈ ഒരു ഫിലിമിൻ്റെ റേറ്റിംഗും അത് കൂടാതെ ഡിസ്നിയുടെ ഫാമിലി ഓറിയൻറ്റഡ് ഫിലിം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്സിൻ്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. ആൻഡ് ആ ഒരു റേറ്റിംഗ് തന്നെ അവർ സത്യം പറഞ്ഞാൽ ഫക്ഡ് അപ്പ് ആണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഒരു ഫിലിം സത്യം LGBT കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഡിസ്നി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആസ് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള പാസ്റ്റോ ഒരു ഗേ ക്യാരക്ടറാണ്. ആൻഡ് പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡും ആയിട്ടുള്ള ഓൺ സ്ക്രീനിൽ ചെയ്യുന്ന ഒരു കിസ്സിംഗ് സീൻ നമ്മൾ അവരെ കാണിച്ചു തന്നിട്ടുണ്ട്. ശരിയാണ്, കറന്റ് LGBT കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ എന്താണെങ്കിലും അവരെ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ഇപ്പോഴും അവരെ മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്ന ആൾക്കാർ ഇപ്പോഴും അവരെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സെയിം മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് റീസെൻ്റ് നമ്മൾ ലോക്കിക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലോക്കി അവർ സത്യം ഒരു
ബൈസെക്ഷൽ ക്യാരക്ടറാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഓക്കെ, സമ്മതിക്കാം. പക്ഷെ എറ്റേണൽസ് ഫിലിമിനകത്ത് അവർ എന്ത് തേങ്ങയാണ് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്? ജസ്റ്റ് രണ്ട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവരെ ഓൺ സ്ക്രീനിൽ കിസ് ചെയ്യപ്പറ്റിനെ അവർ എൽ ജി ബി ടിയെ സപ്പോർട്ട് ചെയ്യുന്നതാവോ? എൻ്റെ അറിവിലില്ല. കാരണം എന്തെങ്കിലും ഒരു മെസ്സേജ് കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഗ്രോത്ത് അവർ സ്ട്രഗിൾസ് എന്തെങ്കിലും കാണിച്ചാൽ മാത്രമേ നാട്ടുകാർക്കെങ്കിലും ആ ഒരു കമ്മ്യൂണിറ്റി എന്താണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ജസ്റ്റ് മാർവൽ ഈ ഒരു ഫിലിമിനകത്ത് കാണിച്ച എന്തായിരുന്നു, ഈ രണ്ട് ക്യാരക്ടേഴ്സ് ജസ്റ്റ് ഓൺ സ്ക്രീനിൽ കിസ് ചെയ്യുന്നത് മാത്രമാണ്. ആൻഡ് അത് സത്യം പറഞ്ഞാൽ ഈ ഫിലിമിനകത്ത് ഒരു രീതിയിലും റെലവൻ്റ് അല്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇക്കോറോസിൻ്റെയും സെർസിയുടെയും ആ ഒരു സെക്സ് സീൻ എന്തെങ്കിലും കാര്യത്തിൽ റെലവൻ്റ് ആണോ, അവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാണിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പല മാർവൽ ഫിലിംസ് ഇതിനു മുമ്പ് അറിയിട്ടുള്ള പല മാർവൽ ഫിലിംസിലും നമ്മൾ ഓരോ രീതിയിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്തൊന്ന് സെക്സ് സീൻ കാണിച്ചുകൊണ്ട് എന്താണെങ്കിലും അവർ നമ്മളെ ഈ ഒരു ക്യാരക്ടർ ഗ്രോത്തിന് സെക്സിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എന്തിനു ഈ ഒരു ഫിലിമിനകത്ത് ജസ്റ്റ് ഈ ഒരു സെക്സ് സീനും അത് കൂടാതെ തന്നെ ഈ എൽ ജി ബി ടി കപ്പിൾസിനെ കാണിച്ചിട്ട് അവരൊരു കിസ് ചെയ്തത് കൊണ്ട് ഞങ്ങൾ എൽ ജി ബി ടിയെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു കാര്യം കാണിച്ചെന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ആൻസർ കിട്ടിയിട്ടില്ല. ആൻഡ് ഈ ഒരു രണ്ട് കാര്യം കൊണ്ട് തന്നെ ഈ ഒരു ഫിലിമിന് ഒത്തിരി രീതിയിലുള്ള കോൺട്രവേഴ്സി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പല കൺട്രീസിനകത്ത് ഈ ഒരു ഫിലിം സത്യമേന ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർവൽ സത്യമേന ഈ സീൻസ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടായിരുന്നു അവർ ആക്ച്വലി വീണ്ടും റീ റിലീസും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസ് എ ഫാൻ ഞാൻ എന്തിനാണ് ഈ ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ രീതിയിൽ റാൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇത്രയാണ് നിങ്ങളോട് പറയുന്നുള്ളൂ. ഈ ഫിലിമിനകത്ത് എന്തോരം സീൻസ് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് റീസെന്റ് നമുക്കൊരു ഡിലീറ്റഡ് സീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, കിറ്റ് ഹാരിങ്ടന്റെ ക്യാരക്ടറും അതുകൂടാതെ തന്നെ സ്പ്രൈറ്റും കൂടിയിട്ടുള്ള ഈ ഒരു മ്യൂസിയത്തിലെ സീൻ. ആൻഡ് ആ ഒരു മ്യൂസിയത്തിലെ സീനിനകത്ത് സ്പ്രൈറ്റ് ആക്ച്വലി കിറ്റ് ഹാരിങ്ടനോട് പറയുന്നുണ്ട് സെർസി ഒത്തിരി പവേഴ്സ് കാര്യങ്ങളൊക്കെ സ്പ്രൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫിലിമിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കിറ്റ് ഹാരിങ്ടൺ സെർസിയുടെ ആ ഒരു കാര്യങ്ങൾ റെമിനിസൻസ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് എന്ന് പറഞ്ഞാൽ സ്പ്രൈറ്റ് ഈ ഒരു കാര്യം നേരത്തെ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടുണ്ടാകുന്നൊരു കാര്യം സെർസിയോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോഴാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്താണെങ്കിലും ഫിലിമിൽ അവർ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഞാൻ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫിലിം സത്യം പറഞ്ഞാൽ മാർവലിൻ്റെ വലിയൊരു അംബീഷ്യസ് ഫിലിം തന്നെയായിരുന്നു. ആൻഡ് ആ ഒരു അംബീഷ്യസ് ഫിലിം ഒരിക്കലും സത്യം പറഞ്ഞ ഒരു ഫിലിമായിട്ട് ഇറക്കാൻ എന്താണെങ്കിലും ഒരിക്കലും സാധിക്കില്ലായിരുന്നു. കാരണം ഇത്രയധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക് സ്റ്റോറി, ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒറിജിന്, അത് കൂടാതെ തന്നെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒന്നും അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് സത്യമെന്ന ഫിലിമിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്നിരുന്നാൽ പോലും ഇതേപോലത്തെ സീൻ കുറച്ചും കൂടി ആ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സീൻ എല്ലാം അവർ ഡിലീറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള സെക്സ് സീനും അത് കൂടാതെ തന്നെ ഈ പറഞ്ഞ എൽ ജി ബി ടി കിസ്സിങ് സീനും കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്കെന്താണെങ്കിലും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ലായിരുന്നു. നിങ്ങൾ യൂട്യൂബിൽ തന്നെ കയറി നോക്കിയാൽ മതി എറ്റേണൽസ് ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒത്തിരി രീതിയിലുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഡിലീറ്റഡ് സീൻസ് ഈ ഒരു ഫിലിമിനകത്ത് ആഡ് ചെയ്യേണ്ടിയിരുന്ന ഡിലീറ്റഡ് സീൻസ് അവർ ഇട്ടേക്കണം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു സീൻസ് എല്ലാം സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് ഫിലിമിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് ആസ് ഒരു ഫാൻ ഉള്ള രീതിയിൽ എനിക്ക് മാർവലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊന്നും പോരാത്തതിന് സ്റ്റാർ ഫോക്സ്, അതായത് ഹാരി സ്റ്റൈൽസിനെ നമ്മൾ ആ കൂടി ഈ ഒരു ഫിലിമിൽ കണ്ടത് എപ്പോഴായിരുന്നു, പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ മാത്രമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ഫിലിമിനകത്ത് പുള്ളിയാൻ്റെ കുറച്ചും കൂടി വലിയൊരു അപ്പിയറൻസ് ഉണ്ടായിരുന്നു എന്നായിരുന്നു ഇതിന് ശേഷം അറിയിട്ടുണ്ടായിരുന്നു ഒത്തിരിയധികം ആർട്ടിക്കൽസിൽ കൂടിയും ലീക്സിൽ കൂടിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ അവർക്ക് ഈ ഒരു ഫിലിമിൻ്റെ റൺ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഹാരി സ്റ്റൈൽസിൻ്റെ ക്യാരക്ടറിനെ അവർ കട്ട് ചെയ്തിട്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് വേണ്ടി മാത്രമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമായിരുന്നു, PG-13 റേറ്റിംഗ് കൊടുത്തിട്ട് ഈ ഒരു സെക്സ് സീനും അതുകൂടാതെ തന്നെ കിസ്സിങ് സീനും ഒരു റെലവൻ്റ് ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ ഇരു കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ റൺ ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഈ ക്യാരക്ടർ മോട്ടിവേഷനോ ഡെവലപ്മെന്റോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു രീതിയിലും സമയമില്ലായിരുന്നു. ആൻഡ് ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ മാത്രമാണ് എറ്റേണൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ഏതൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും വലിയൊരു ഫെയിലിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ഈ ഒരു രണ്ട് സ്പെസിഫിക് സീൻ അവർ ഈ ഒരു ഫിലിമിനകത്ത് ആഡ് ചെയ്തത് കൊണ്ട് അവർ സത്യമെന്ന ഫിലിമിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. കുറേ രീതിയിലുള്ള കോൺട്രവേഴ്സി മാത്രമാണ് അവർക്ക് ഫൈനലി ലഭിച്ചിട്ടും ഉണ്ടായിരുന്നത്. സോ ഇതെല്ലാം മാത്രമാണ് സത്യമെന്ന എനിക്ക് എറ്റേണൽസ് ഫിലിം കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ഫിലിം കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ ഭൂരിഭാഗം ആൾക്കാരും ഫിലിം കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങളുടെ ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്തായിരുന്നു ഈ ഒരു സെക്സ് സീനും അതുകൂടാതെ തന്നെ ഈ ഒരു എൽ ജി ബി ടിയുടെ കിസ്സിങ് സീനും ഈ ഒരു ഫിലിമിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനാണ്. പിന്നെ ഞാനായിട്ട് ആരൊക്കെ യോജിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ
കമന്റ് ചെയ്യാം. ഞാൻ ഇത്രയും പറയുന്നത് ഈ ഒരു സീൻസിന് പകരം നമ്മൾ ഈ ഒരു ഫിലിമിനകത്ത് കാണാതെ പോയിട്ടുണ്ടായിരുന്ന ഡിലീറ്റഡ് സീൻസ് ആഡ് ചെയ്തേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഹോപ്പ്ഫുള്ളി ഇനി അടുത്ത് വരാൻ പോകുന്ന എറ്റേണൽസ് 2 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എറ്റേണൽസിന്റെ സ്പിൻ ഓഫ് ഫിലിമിൽ ഇതേപോലത്തെ മണ്ടത്തരങ്ങളൊന്നും മാർവലും ഡിസ്നിയും കാണിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതേപോലത്തെ കാര്യങ്ങൾ അവർ വീണ്ടും കാണിച്ചുകൊണ്ടിരുന്ന അവർ എറ്റേണൽസ് ടോട്ടൽ ഫ്രാഞ്ചൈസി എന്നെ ഫക്ക്ഡ് അപ്പ് ചെയ്യുന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.